തവണയും തിരിച്ചടി തന്നെയാണ്. നൂറുകണക്കിന് ഏത്തവാഴകളും മറ്റു കൃഷികളും നശിച്ചു. കഴിഞ്ഞ തവണത്തെ നഷ്ടം തിരിച്ചുപിടിക്കാൻ കടം വാങ്ങിയും മറ്റും നടത്തിയ ശ്രമങ്ങളാണ് പൂർണ്ണമായും ഇല്ലാതായി പോയത്. എം എസ് അനീഷ് കുമാർ ഇടുക്കിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ പെരുമഴക്കാലം ഇടുക്കിയിൽ നിന്നും പെയ്തൊഴിയുമ്പോൾ വലിയ നഷ്ടങ്ങളുടെ കണക്ക് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഇത്തവണയും പറയാനുള്ളത്. കഴിഞ്ഞ തവണയുണ്ടായ മഹാപ്രളയത്തിൻ്റെ നഷ്ട കണക്കുകളിൽ നിന്നും കരകയറാൻ ആളുകൾ കർഷകർ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും വലിയ ഒരു ആഘാതം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജാക്കാടുള്ള ഒരു കൃഷിയിടത്തിലാണ്, ഒരു വാഴത്തോട്ടത്തിലാണ്. നമുക്ക് പിന്നിൽ കാണുന്നത് നശിച്ചു കിടക്കുന്ന വാഴകളാണ്. വലിയ കാറ്റാണ് രാജാക്കാട് മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിൽ ഏതാണ്ട് ഈ ഒരു തോട്ടത്തിൽ മാത്രം 600-ലധികം വാഴകളാണ് പൂർണ്ണമായും പതിച്ചിരിക്കുന്നത്. ഇനി വെട്ടിയെടുക്കാൻ ഏതാണ്ട് 2-3 ആഴ്ച മാത്രം അവശേഷിക്കുകയാണ്. ഈ കുലകൾ പൂർണ്ണമായും നിലം പതിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ നഷ്ടം തന്നെയാണ് ഇവിടുത്തെ കർഷകർക്കുണ്ടായിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമയായ ശ്രീ അശോകനുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഉദ്ദേശം ഈ ഓഗസ്റ്റ് മാസം ലാസ്റ്റോടുകൂടി വെട്ടിയെടുക്കേണ്ടതായ കൊലകൾ എന്ന് പറഞ്ഞാൽ 600-ഓളം വാഴകളാണ് എൻ്റെ പൂർണ്ണമായും ഈ ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ ശക്തമായ കാറ്റിലും മഴയിലും പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നത്. ഈ വാഴയ്ക്ക് ഉദ്ദേശം എനിക്കൊരു 2 ലക്ഷം രൂപയോളം മുടക്കുണ്ട്. ആ പൈസ സ്വരൂപിച്ചത് രാജാക്കാട് യൂണിയൻ ബാങ്കിൽ നിന്നും സർവീസ് ബാങ്കിൽ നിന്നും കാർഷിക വായ്പ എടുക്കുകയും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും കടമെടുക്കുകയും അല്പസ്വല്പം ഉണ്ടായിരുന്ന സ്വർണമെല്ലാം ബ്ലേഡ് ബാങ്കിലുമൊക്കെ പണയം വെച്ചൊക്കെയാണ് ഇതിനുള്ള പണം ഞാൻ സ്വരൂപിച്ചത്. ഇത് മൂപ്പത്തി പാകമായി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉദ്ദേശം ഒരു എൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഒരു 4.5 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഈ കടങ്ങളെല്ലാം വീട്ടി എൻ്റെ കുടുംബത്തിൻ്റെ ചെലവും എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാം എന്നൊരു നല്ല പ്രതീക്ഷയായിരുന്നു എന്നിലുണ്ടായിരുന്നത്. എന്തൊക്കെയാണേലും വിളവെടുക്കാൻ ഒരു 10-20 ദിവസം ബാക്കി നിൽക്കെ ഇതെല്ലാം നിലം പറ്റിയ ഈ അവസ്ഥയിൽ ഇനി മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കണം എന്നെനിക്ക് യാതൊരു ഊഹവുമില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യാതൊരു ഊഹവുമില്ല. എന്നോട് ചോദിക്കുന്നവരുടെയൊക്കെ എന്ത് മറുപടി പറയണം എന്ന് പോലും എനിക്കറിയില്ല. എല്ലാവരും എന്നെ നോക്കുന്നത് ഇപ്പോൾ സഹതാപത്തോടു കൂടിയാണ് എന്നെ ഇപ്പോൾ ജനങ്ങൾ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. അവരുടെ അടുത്തൊക്കെ ശരിക്കും അവരെ ഫേസ് ചെയ്യാൻ മാനസികമായിട്ടും എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്ത കുറ്റമല്ല എന്ന് അവർക്കറിയാം. എങ്കിലും എനിക്ക് ഇങ്ങനെയൊരവസ്ഥ എനിക്ക് വന്നു ഭവിച്ചല്ലോ എന്നതിലാണ് എനിക്ക് വിഷമം. കഴിഞ്ഞ വർഷം ഈ സമയത്ത്, അതായത് കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 15 മാസത്തോടുകൂടിയും ഈ പ്രദേശത്ത് ഇതേമാതിരി ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും അന്ന് കുറേ വാഴയുണ്ടായിരുന്നെങ്കിലും അന്ന് എനിക്കൊരു പകുതിയോളം അന്നുണ്ടായിരുന്നതിൽ പകുതിയോളം വാഴ അന്ന് നശിച്ചുള്ളൂ. കാര്യമായ നഷ്ടം, ചെറിയ നഷ്ടം വന്നിരുന്നു എങ്കിലും കാര്യമായ നഷ്ടം എനിക്ക് വന്നില്ല. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അന്ന് ഭീമമായ നഷ്ടം സംഭവിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷവും ഇങ്ങനെ വന്നു. ഇനി മുമ്പോട്ട് ഈ കൃഷി തുടർന്ന് പോകണോ വേണ്ടോ എന്നുള്ള ഭയങ്കര ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളായ കൃഷിക്കാരും. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷവും ഈ കാലാവസ്ഥ എന്താകുമെന്നോ, ഈ ഭൂപ്രകൃതിയുടെ വ്യതിയാനം എങ്ങനെ ഉണ്ടാകുമെന്നോ എന്നൊന്നും യാതൊരു കണക്കുകൂട്ടലുകളോ ഊഹമോ ഒന്നുമില്ല ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയാണേലും ഞങ്ങളിപ്പോൾ വളരെ ഒരു ആശയക്കുഴപ്പത്തിലാണ്, വളരെ പ്രതിസന്ധിയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത്. അതാണ് വെട്ടി മാറ്റുകയാണ്. എങ്ങനെ, എത്രമാത്രം വിഷമമുണ്ട്, എന്താണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ കിടക്കുന്ന കൊലകൾ ഉദ്ദേശം വിളഞ്ഞു വെട്ടുകയാണെങ്കിൽ ഒരു 20 കിലോയുടെ അടുത്ത് തൂക്കം വരുന്ന കൊലകളാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. അതിപ്പം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഒരു 11-12 കിലോ തൂക്കമാണ് കിട്ടുകയുള്ളൂ. അതിപ്പം വില കുറവ്, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിലോയ്ക്ക് ഒരു 12-13 രൂപയിൽ കൂടുതൽ വില ഇപ്പോൾ അതിന് ലഭിക്കുകയില്ല. ഇതിങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ ഇത് വെട്ടി മാറ്റാതിരിക്കാനും നിർവാഹമില്ല. അതുകൊണ്ടങ്ങ് വെട്ടി മാറ്റുന്നു, പണിക്കാരെയൊക്കെ നിർത്തി പഠിപ്പിക്കും. ഇതിൽ നിന്ന് വെട്ടിമാറ്റുന്ന കാര്യമായ ഒന്നും കിട്ടുകയല്ലെങ്കിൽ പോലും ഇങ്ങനെയിട്ട് നശിപ്പിച്ച് കളയാൻ മനസ്സൊട്ടും അനുവദിക്കുന്നില്ല. കാരണം ഈ 10-11 മാസം ശരിക്കും അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് കൊച്ചിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ പരിഗണന ഈ കൃഷിക്ക് ഞാൻ കൊടുക്കുന്ന, എല്ലാ കൃഷികൾക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം പരിഗണന കൊടുത്ത് പല്ലാളിച്ച് കൊണ്ടുവന്ന ഈ സാധനം പറമ്പിലിട്ട് നശിപ്പിച്ച് കളയാനൊട്ടും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് വെട്ടിയെടുത്ത് കിട്ടുന്നതാകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനും ഭാര്യയും രണ്ടുമൂന്ന് പണിക്ക് വേലക്കാരെയൊക്കെ വെച്ച് ഞങ്ങൾ വെട്ടിമാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ തവണ ഇതിന് സമാനമായ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഇവിടെ പലയിടത്തും ഉണ്ടായത്. അന്ന് നഷ്ടം നേരിട്ട ചില കർഷകരും നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ തവണയും വലിയ കഴിഞ്ഞാളം എനിക്ക് ഭയങ്കര നഷ്ടമാണ് എനിക്ക് ഉണ്ടായതാണ്. അതുപോലെ ഇതുപോലെ തന്നെ അശോകം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കടമൊക്കെ മേടിച്ച ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1400 വാഴ പോയി, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം ആ കൃഷിക്കാരോട് സംസാരിക്കുകയാണ്. വളരെ 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 ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് അവർ വിവരിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കടം വാങ്ങി കൃഷി നടത്തിയതാണ്. അതാണിപ്പോൾ മുഴുവനായിട്ട് തന്നെയും താഴെ വീണ് കിടക്കുന്നത്.
കണ്ണൂരിൽ നിന്നാണ് അടുത്ത വാർത്ത. കണ്ണൂരിൽ മഴ കുറഞ്ഞെങ്കിലും നാശനഷ്ടങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മട്ടന്നൂരിൽ നിന്ന് ഒരു വീട് പൂർണ്ണമായും തകർന്നതിന്റെ ദൃശ്യങ്ങൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലും ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം, ചെങ്ങളായി, പയ്യന്നൂർ മേഖലകളിലെ വെള്ളം ഇറങ്ങി. കച്ചവട സ്ഥാപനങ്ങൾക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. കണ്ണൂർ കണ്ണപുരം മടക്കര പാലത്തിന് സമീപം ഒരു മൃതദേഹം കണ്ടെത്തി. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, മഴ പിൻവാങ്ങിയിട്ടുണ്ട്, വെള്ളം താഴുകയാണ്. ഇനി അങ്ങോട്ടാണ് ഭീമാകരമായിട്ടുള്ള നഷ്ടത്തിൻ്റെയും മറ്റ് ദുഃഖങ്ങളുടെയും കഥകൾ പുറത്തേക്ക് വരിക. ഇപ്പോൾ നമ്മളൊരു വീട് പൂർണ്ണമായി തന്നെ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ടോ അവിടെ? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന, ഇപ്പോൾ പങ്കുവെക്കാനുള്ള വിവരങ്ങൾ? കണ്ണൂരിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. കണ്ണൂരിൽ ഇപ്പോഴെല്ലാം മറ്റെല്ലായിടത്തും എന്ന പോലെ കണ്ണൂരിലും മഴയ്ക്ക് ശമനം വന്നിരിക്കുകയാണ്. നേരത്തെ രാവിലെ മുതൽ തന്നെ മറ്റുള്ളിടങ്ങളിൽ മഴ ഉണ്ടായിരുന്നില്ല. കണ്ണൂരിൽ പക്ഷേ ഇടപെട്ട് അത്യാവശ്യം ശക്തിയായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ ആദ്യ മണിക്കൂറുകളിൽ. പക്ഷേ പിന്നീട് ഇപ്പോൾ നന്നായിട്ട് തന്നെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ റോഡിൽ നമുക്ക് കാണാം, നേരത്തെ മഴവെള്ളം നിറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മഴ പൂർണ്ണമായും തന്നെ വെള്ളം പിൻവാങ്ങിയിട്ടുണ്ട്. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, വിശദാംശങ്ങൾ എന്താണ്, എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ? സരീഷ്, ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ നാറാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. വലിയ തോതിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ ആ വെള്ളമെല്ലാം ഒഴുകിയ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ ഇവിടെ എവിടേക്കാണ് വൃത്തിയാക്കുന്നത്? എന്താ എവിടെയാണ് വീടുകളിലൊക്കെ വൃത്തിയാക്കുന്നത്? എന്താണ് ഇപ്പൊ മഴവെള്ളം ഇറങ്ങിയപ്പോൾ ഒരു അവസ്ഥ? ചളിയും കാര്യങ്ങളേ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു പാർട്ടി ബേസിലാണ് ഇവരെ എടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ നാട്ടുകാർ ചെയ്തോളൂ. ഇവിടെ എവിടെ എവിടെയാണ് നിങ്ങൾ വൃത്തിയാക്കുന്നത്? ഏത് അല്ല, നിങ്ങളുടെ കാര്യത്തിലില്ലല്ലോ, നിങ്ങളെ ഞങ്ങളൊന്നും ചോദിക്കുന്നല്ലോ. നമ്മളെ നാട്ടിലെ പ്രശ്നം അല്ല, അവിടെ വെള്ളം ഇറങ്ങിയ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളെന്തിനാ ഇത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നെന്തിനാ? വെള്ളം ഇറങ്ങിയ കാര്യമില്ല, നിങ്ങളുടെ കാര്യം ഞാൻ വല്ലതും പറഞ്ഞോ? മനു ഭരതാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്, കണ്ണൂരിൽ നിന്ന്. അവിടെ വെള്ളം പലയിടങ്ങളിൽ നിന്ന് ഇറങ്ങിയതായിട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വെള്ളം മഴ പൂർണ്ണമായി തന്നെ പിൻവാങ്ങിയിട്ടുണ്ട്. മനു, തുടരാമോ? സനീഷ്, ഇവിടെ ആളുകൾ ഈ വെള്ളം വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള ചെറിയൊരു ഒരു വാക്തർക്കവും സംഘർഷവും നടക്കുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് രാഷ്ട്രീയപരമായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ആളുകളുടെ ഒരു പൊതു പരാതി. അതിനെ തുടർന്ന് പോലീസ് എത്തിയിരിക്കുന്നു. ഏതായാലും വീടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ആളുകൾ വീടുകൾ അവരവരുടെ വീടുകളിലെല്ലാം ചളി കയറിയിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ പ്രധാന ഉപകരണങ്ങൾ എല്ലാം കേടുവന്നിരിക്കുന്നു. നിങ്ങൾ ഇവിടുത്തുകാരനാണോ? എന്താ വീട്, നിങ്ങളുടെ വീട്ടിലെ ഇവിടെ ആളുകളുടെ വീട്ടിലേക്ക് ഒരു അവസ്ഥ എന്താണ്? വീട് നാട്ടുകാർ വൃത്തിയാക്കിക്കോളും, പുറമെ നിന്നുള്ളവർ വന്നിട്ട് വൃത്തിയാക്കണം, നമ്മൾ വൃത്തിയാക്കോളും. ഈ പ്രളയം നടന്ന സമയത്ത് ആരും ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല, നാട്ടുകാരെന്നാ ചെയ്തു അതുപോലെ ഇവർ ചെയ്തുതരും. മനു, അവരിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത്. ഒന്ന്, ഇപ്പോൾ വലിയ ദുരന്തത്തിലും ദുരിതത്തിലും ഒക്കെ ആയതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു സംഘർഷാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് നേരെ അവരുടെ ഒരു ഒരു ഇത് വരികയാണെങ്കിൽ, അവരുടെ രോഷം വരികയാണെങ്കിൽ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുവിന് അറിയാം അത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാമ്പുരുത്തി വരെ മുങ്ങിത്താണ പാമ്പുരുത്തി വരെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ ബേസിലല്ല, എല്ലാവരും ഇത് ഇരുന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഓക്കെ സരീഷ്, അത്രയേ ഉള്ളൂ. അവര് ചെറിയൊരു രാഷ്ട്രീയപരമായി അതൊരു മുതലെടുപ്പ് എന്നത് ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം. ശരി ശരി മനു, ഞാൻ ചെറിയ തർക്കം അത് ചർച്ചയിലൂടെ പരിഹരിച്ചു തീർക്കും എന്നാണ് അവർ തന്നെ പറഞ്ഞത്. ശരി മനു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വന്നുകൊള്ളാം കണ്ണൂരിലെ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിടെ ഈ പറയുന്ന പോലെ ചെറിയ ഏതോ തരത്തിൽ രണ്ട് സംഘങ്ങളായി നിന്നുള്ള ചെറിയ എന്തോ ഒരു വാക്കുതർക്കമുണ്ട്. സ്വാഭാവികമാണ്, അത് ഇത്തരം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ